നമസ്കാരം. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ നിരോധിച്ച് കള്ളപ്പണത്തെ വരുതിയിലാക്കാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കിയ സാമ്പത്തിക രീതി പൊതുജനങ്ങൾക്ക് ഗുണകരമായോ എന്നതാണ് ഈ ആഴ്ച ഞങ്ങൾക്കും പറയാനുണ്ട് ചർച്ച ചെയ്യുന്നത്. 1946-ലും 1978-ലും കള്ളപ്പണവും കള്ളനോട്ടും തടയാനായി സർക്കാർ 10,000-ന്റെയും 5,000-ന്റെയും നോട്ടുകൾ പിൻവലിച്ച ചരിത്രമുണ്ട്. എന്നാൽ നോട്ടുകൾ പിൻവലിച്ചതോടെ കള്ളപ്പണം കണക്കിൽപ്പെടുത്തി മാറ്റിയെടുത്തത് വെറും 15% മാത്രമായിരുന്നു. എന്നാൽ തുടർന്നുള്ള കുറച്ചു കാലത്തേക്ക് നികുതി വെട്ടിപ്പ് കുറയ്ക്കാൻ ഇത് സഹായകമായി എന്നാണ് വിലയിരുത്തൽ. അതേസമയം സർക്കാരിൻ്റെ അടിസ്ഥാന സമീപനത്തിൽ മാറ്റം വരുത്താതെയുള്ള ഏത് പുതിയ നീക്കവും സംശയം വർദ്ധിപ്പിക്കുന്നു എന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. ചെറുകിട ദുരാഗ്രഹികളെ വേട്ടയാടാനില്ലാതെ വൻകിട കൊള്ളക്കാരെ പിടിക്കാൻ ഈ തീരുമാനം സഹായിക്കില്ലെന്നും ഒരു വിഭാഗം പറയുന്നു. സാധാരണക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഇതുമൂലം ഉണ്ടാകുന്നുണ്ടോ? കള്ളപ്പണക്കാരെ പൂട്ടാൻ ഇത് എത്രമാത്രം ഗുണകരമാകും? തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് ഈ ആഴ്ച. അതിഥികളായി എത്തിയിരിക്കുന്നത് BJP നേതാവ് ശ്രീ ശിവശങ്കരൻ കൊച്ചി സ്റ്റുഡിയോയിൽ, സോമശേഖരൻ നായർ ബാങ്കിംഗ് വിദഗ്ധൻ, മേരി ജോർജ് സാമ്പത്തിക വിദഗ്ധ, പ്രൊഫസർ കെ എൻ ഗംഗാധരൻ ഇടചിന്തകൻ എന്നിവർ ഈ ചർച്ചയിൽ നമുക്കൊപ്പം ചേരുന്നു. ആദ്യമേ തന്നെ കൊച്ചി സ്റ്റുഡിയോ ശ്രീ ശിവശങ്കരനോടാണ്. കേന്ദ്ര സർക്കാർ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചതിലൂടെ നിലവിലുള്ള കള്ളപ്പണക്കാരെയും കള്ളനോട്ടുകളെയും എത്ര പരിധി വരെ പിടികൂടാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പരിധിയിലേക്ക് വരുത്താൻ സാധിക്കും എന്നാണ് BJP കരുതുന്നത്? ഇത് ഇന്ത്യയിൽ വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ പ്രധാനമന്ത്രി ആലോചിച്ച് എടുത്ത തീരുമാനമായിട്ട് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഇത് കഴിഞ്ഞ കുറേ മാസങ്ങളായി കേന്ദ്ര സർക്കാരും കേന്ദ്രത്തിൻ്റെ ക്യാബിനറ്റ് കമ്മിറ്റി അടക്കമുള്ള ആളുകളും ചർച്ച ചെയ്ത് വളരെ തന്ത്രപ്രധാനമായ പല തീരുമാനങ്ങളും എടുത്തതിന് ശേഷമാണ് ഇത്ര പെട്ടെന്നൊരു തീരുമാനം ജനങ്ങളുടെ മുന്നിൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്ത്രപ്രധാനമായൊരു തീരുമാനം നടത്താൻ തന്നെ കാരണം. ഫേക്ക് കറൻസി എന്നൊരു സിസ്റ്റമുണ്ട്, രണ്ട് ബ്ലാക്ക് കറൻസി, ഒരു അല്ലെങ്കിൽ അൺഅക്കൗണ്ടഡ് മണി. ഇതിൽ ഫേക്ക് കറൻസി 100% ഈ തന്ത്രപ്രധാനമായ നീക്കത്തിലൂടെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ പറ്റും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും, മാത്രമല്ല ഇതിനോട് ബന്ധപ്പെട്ട് ചിന്തിക്കുന്ന കേന്ദ്ര സുരക്ഷയെ, ഭാരതത്തിൻ്റെ സുരക്ഷയെ, സാമ്പത്തിക സുരക്ഷയെ ഏറ്റവും പ്രധാനമായി കാണുന്ന എല്ലാ സാമ്പത്തിക വിദഗ്ധരും ഒരേ ശബ്ദത്തിൽ പറയുന്നത് ഇത് തന്നെയാണ്. ഫേക്ക് കറൻസിയുടെ കാര്യത്തിൽ ഒരു സംശയവുമില്ല, 100% നിയന്ത്രിക്കാൻ പറ്റുക തന്നെ ചെയ്യും. അദ്ദേഹം തന്നെ പറയാം, 100% ഉറപ്പില്ല, പക്ഷേ എങ്കിലും ഇത്തരമൊരു തുടക്കം കുറിച്ചേ മതിയാകൂ എന്നുള്ളത്. എന്താണ് ഇതിനകത്ത് കാണുന്ന പ്രശ്നം? സാധാരണക്കാർക്ക് രണ്ട് മാസത്തേക്ക് നേരിടുന്ന ബുദ്ധിമുട്ടാണോ, അതോ കള്ളപ്പണം തടയുന്നതിലുള്ള വീഴ്ചയാണോ? എന്താണ് ഇതിൻ്റെ ഒരു ന്യൂനതയായിട്ട് കാണുന്നത്? ഞാനിന്ന് രാവിലെ ബാങ്കിൽ പോയി 500 രൂപയുടെ നോട്ട് മാറിക്കിട്ടാനായിട്ട് ഒരു ലോങ് ക്യൂ. എനിക്ക് കിട്ടിയ ടോക്കൺ നമ്പർ 371. ഉച്ച കഴിഞ്ഞ് പോയി നോക്കി, അപ്പോഴേക്കും ആ ബാങ്കിൽ പണം തീർന്നിരിക്കുന്നു. ഇതുപോലെ എല്ലാ ബാങ്കുകളിലും ജനങ്ങൾ പ്രയാസപ്പെടുന്നുണ്ട്. പക്ഷേ ഈ പ്രയാസങ്ങൾ കുറേ കഴിയുമ്പോൾ മാറും. അതുകൊണ്ട് ഈ പ്രയാസങ്ങളെ ചൂണ്ടിക്കാണിച്ച് ഇതിനെ എതിർക്കുന്നത് ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. ഭീകരവാദം തടയുക, അതുപോലെ കള്ളപ്പണം തടയുക, കള്ളനോട്ട് നിയന്ത്രിക്കുക തുടങ്ങിയിട്ടുള്ള ലക്ഷ്യങ്ങൾ തീർച്ചയായിട്ടും നല്ല ലക്ഷ്യങ്ങൾ തന്നെയാണ്. അതിനെന്തെങ്കിലും നടപടികൾ വേണ്ടി വരും. അതുകൊണ്ട് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ നടപടികളോട് എനിക്ക് വിയോജിപ്പില്ല. പക്ഷേ ഇത് പ്രശ്നത്തിൻ്റെ ഒരു അരികു തൊടാൻ മാത്രമേ സാധിക്കൂ എന്നാണ് എൻ്റെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് സ്വയം വെളിപ്പെടുത്തൽ നടപടി സ്വീകരിച്ചല്ലോ. ആയക്കൂടി കിട്ടിയത് 65,000 കോടി രൂപയാണ്. ആ നിലയ്ക്ക് അതാണ് അതിൻ്റെ സഹകരണത്തിൻ്റെ രീതി. ആ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അതുപോലെ കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരും വിദേശങ്ങളിൽ തിരിച്ചു, അത് ഒരു മൊത്തം പരാജയമാണ് എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. പക്ഷേ ഈ നടപടി കൊണ്ട് മാത്രം അത് പൂർത്തിയാവില്ല. 1-2 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ, നമ്മുടെ നാട്ടിലേക്ക് വരുന്ന പണത്തിൻ്റെ നല്ലൊരു പങ്ക് വരുന്നത് എവിടെ നിന്നാണെന്നറിയാമോ? മൊറീഷ്യസിൽ നിന്നാണ്. 2-ാം സ്ഥാനം സിംഗപ്പൂരാണ്. മൊറീഷ്യസ് എന്നുള്ളത് ദരിദ്ര രാജ്യമാണ്, കൊച്ചു രാജ്യമാണ്. അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് കേവലം 12 ലക്ഷമാണ്. കേരളത്തിൻ്റെ വലിപ്പത്തേക്കാൾ 1/5 മാത്രമേ മൊറീഷ്യസുള്ളൂ. പക്ഷേ അമേരിക്കയിൽ നിന്ന് വരുന്ന പണത്തേക്കാൾ, നിക്ഷേപത്തേക്കാൾ 5 ഇരട്ടി പണം മൊറീഷ്യസിൽ വരുന്നുണ്ട്. കാരണം മൊറീഷ്യസുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ട്.
അവിടെ നികുതി ചുമത്തുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ നികുതി ചുമത്തുകയില്ല. അപ്പോൾ ഇരട്ട നികുതി ഒഴിവാക്കൽ കരാർ, ഈ കരാറിൻ്റെ ചുവട് പിടിച്ചാണ് മൗറീഷ്യസിൽ ഇങ്ങനെ കള്ളപ്പണം എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിയന്ത്രിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ? ഇല്ല എന്നുള്ളൊരു കാര്യം. മഞ്ഞുമലയുടെ അറ്റം മാത്രമേ തൊടുന്നുള്ളൂ എന്നുള്ള ഒരു അഭിപ്രായം പ്രൊഫസർക്കുണ്ട്. എങ്കിലും മൗറീഷ്യസിൽ നിന്നുള്ള ഇരട്ട നികുതി ഏർപ്പെടുത്താതെയുള്ള പണത്തിൻ്റെ കടന്നുവരവ്, ആളോഹരി വരുമാനത്തിലുള്ള കണ്ടെത്തലുകൾ, ഈ പ്രതിശീർഷ വരുമാനത്തിലെ കൂടുതൽ, ഇതൊക്കെ സാധാരണക്കാർക്ക് എങ്ങനെയായിരിക്കും ബാധിക്കുക എന്നൊരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ആശങ്കയോടെ നോക്കുന്നൊരു കാര്യമുണ്ട്, ഒരു നടപടി ആവശ്യമാണ്. പക്ഷേ ആ നടപടി ഇത്ര പെട്ടെന്ന് നടപ്പാക്കുമ്പോൾ പെട്ടെന്ന് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് പെട്ടുപോകുന്ന ആൾക്കാരുണ്ട്. അവർക്കെങ്ങനെ ഇത് പരിഹരിക്കാൻ പറ്റും? ഏത് രീതിയിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചു പോയി, ഇനി ഏത് രീതിയിൽ നമുക്കിതിനെ മറികടക്കാൻ സാധിക്കും? പക്ഷേ ഇത് പ്രഖ്യാപിച്ചത് വളരെ പെട്ടെന്നാണ്. എങ്കിൽ തന്നെയും ഇതിൻ്റെ ധ്വനി കഴിഞ്ഞ ബജറ്റിലുണ്ടായിരുന്നു. 2016-17 ബജറ്റിൽ ഗവൺമെൻറ് വോളണ്ടറി ഡിസ്ക്ലോഷറിനോ മിസ്റ്റർ ഗംഗാധരൻ പറഞ്ഞതുപോലെ തന്നെ കൊണ്ടുവന്നു. അപ്പോൾ 40% നികുതി ഒടുക്കി എത്ര മാത്രം പണം ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് സറണ്ടർ ചെയ്യാം. അപ്പോൾ 40% നികുതി എന്ന് പറയുന്നത് ശരിക്കും കള്ളപ്പണം സറണ്ടർ ചെയ്യുന്നതിനുള്ള പിഴ നികുതിയാണ്. അങ്ങനെ ഉള്ള അവസരം കൊടുത്തു. അതോടൊപ്പം തന്നെ അപ്പോൾ ഗവൺമെൻറ് അറിയാം ഈ പറയപ്പെട്ട വൻസ്രാവുകളൊന്നും ഈ ചെറിയ അടവിൽ വീഴില്ലെന്ന്. അപ്പോൾ ഗവൺമെൻറ് വേറൊരടവും കൂടി ബജറ്റ് വഴി കൊണ്ടുവന്നിരുന്നു. 200,000 പകരം മൂല്യമുള്ള പർച്ചേസസ് ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ അത് പാൻ കാർഡുമായിട്ട് ബന്ധപ്പെടുത്തണം എന്ന്. അപ്പം സാധാരണ കള്ളപ്പണം എങ്ങനെയാണ് സൂക്ഷിക്കുക? കള്ളപ്പണം സ്വർണമായിട്ടോ അല്ലെങ്കിൽ വസ്തുക്കളായിട്ടോ അല്ലെങ്കിൽ അതുപോലെ മൂല്യവസ്തുക്കളായിട്ടോ ആണ് സൂക്ഷിക്കുക. അങ്ങനെ ഈ കള്ളപ്പണം സറണ്ടർ ചെയ്യുന്നതിന് പകരമായിട്ട് ഈ കള്ളപ്പണം സൂക്ഷിച്ചിരിക്കുന്നവരെ ഇത് സ്വർണമായിട്ടോ അല്ലെങ്കിൽ വസ്തുവായിട്ടോ ഒക്കെ മാറ്റാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ടാണ് ഈ 200,000 എന്ന പരിധി വെച്ച്. അതിനപ്പുറമുള്ളതാണെങ്കിൽ പാൻ കാർഡിൽ, അപ്പോൾ ഒരു മാസം എത്ര ക്രയവിക്രയങ്ങൾ ഒരാളുടെ പേരിൽ നടത്തുന്നു, അത് ഏതൊക്കെ തരത്തിൽ എവിടെയൊക്കെ നടത്തുന്നു, ഇന്ത്യയിൽ എവിടെ വെച്ച് നടത്തിയാലും പാൻ കാർഡാണെങ്കിൽ മായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തതുകൊണ്ട് എന്ത് സംഭവിച്ചു? അറ്റ്ലീസ്റ്റ് ഈ കഴിഞ്ഞ ബജറ്റിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വന്നുപെട്ട കള്ളനോട്ട്, അദ്ദേഹം പറഞ്ഞത് ഫേക്ക് കറൻസി എന്ന് പറഞ്ഞ് കൗണ്ടർ ഫിയറ്റ് കോയിൻ ആയിരിക്കാം. അപ്പോൾ കൗണ്ടർ ഫിയറ്റ് കറൻസി, അതായത് കള്ളക്കറൻസി, കള്ളനോട്ട്, അതുപോലെ തന്നെ പിന്നെ കള്ളപ്പണം, ഇത് കുഴൽപ്പണം, ഈ പറയപ്പെട്ട എല്ലാ കറൻസിയും ഈ 200,000 എന്ന പരിധിയും വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം എന്ന വകുപ്പും കൊണ്ടുവന്നത് മൂലം ഒന്നുകിൽ കെട്ടുകെട്ടായിട്ട് ബാങ്കിൻ്റെ ലോക്കറുകളിൽ സൂക്ഷിച്ചിരിക്കുന്നു, അതും അല്ലെങ്കിൽ വീട്ടിലെ ഷെൽഫുകളിൽ സൂക്ഷിച്ചിരിക്കുന്നു. അത് ഇങ്ങനെ പെട്ടെന്നൊരു മെഷർ എടുത്തുകൊണ്ട് മാത്രമേ ഗവൺമെൻറ്റിന് കുറേയെങ്കിലും, അതായത് അതിൻ്റെ വ്യാപനം തടയുക, അതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 2 പൊതുജനത്തിന് എന്തുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഇത്ര നല്ല ഒരു പരിപാടിയോട് സഹകരിച്ചുകൂടാ? അങ്ങനെ സഹകരിക്കുന്ന ഒരു ജനം, അങ്ങനെ സഹകരിക്കുന്ന ജനമാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ജനം. ബാങ്കിങ് മേഖലയിൽ ഇപ്പോൾ ഇതെല്ലാം ചെയ്തു, ഇത് ഇവിടെയുള്ളവരെ മാത്രമാണ് പിടിക്കുക? സ്വിസ് ബാങ്ക് ഉൾപ്പെടെ വിദേശത്ത് ഫണ്ട് വളരെ കൃത്യമായി ഇട്ടിട്ടുള്ള വലിയ വലിയ ആൾക്കാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ പിടിമുറുകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? മടിയിൽ കനമുള്ളവരെല്ലാം വിദേശത്തേക്ക് ഇത് മാറ്റാനുള്ള മാർഗം തേടും. അതുകൊണ്ട് ഇത് ഇവിടെ ബാങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഷെൽഫിലിരുന്ന പണം അടുത്ത കുറച്ച് നാളുകൾ കൊണ്ട് വിദേശത്തേക്ക് പോവുകയും അവിടുന്ന് തിരിച്ചെത്തുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയുണ്ട്. 2, നമ്മുടെ ബാങ്കിങ് സംവിധാനം അനുസരിച്ചുകൊണ്ട് എത്ര പേർക്ക് നമുക്ക് അക്കൗണ്ടുണ്ട്? അക്കൗണ്ട് ഇല്ലാതെ ഈ പണങ്ങൾ ക്രയവിക്രയം ചെയ്യുകയും കൈമാറ്റം ചെയ്യുകയും പെടുന്ന സാധാരണക്കാരുണ്ട്. അവരെ എങ്ങനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും? അവർക്കെന്ത് നൽകാൻ പറ്റും? ഇപ്പോൾ ഇത് എടുത്ത നടപടി അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ലാർജർ മിഷൻ്റെ ഒരു ഭാഗമായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത്തരത്തിൽ ഇതൊരു വലിയ ഒരു വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഗുണം വളരെ വ്യാപകമാണ്. നമ്മളിപ്പോൾ രാവിലെ മുതൽ ബാങ്കിൽ പോയിട്ട് ക്യൂ നിൽക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നിൽക്കാവൂ. കാരണം ഇത് 2-3 കൊണ്ട് ഇതെല്ലാം മാറും. ഈ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർ സമാന്തരമായി അല്ലാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ കള്ളപ്പണമായിരിക്കണം. അവർ വളരെ കൃത്യമായ ബിസിനസ് ഇപ്പോഴത്തെ വ്യാപാര വ്യവസായ രാമചന്ദ്രൻ ചേട്ടൊക്കെയാണ്. അപ്പം
ഈ ചില ബിസിനസ് നടത്തുന്നവർക്ക് അതൊരു അക്കൗണ്ടബിൾ അല്ല, അവർക്ക് മണി റോളിംഗ് ആണ്. അങ്ങനെയുള്ളടത്ത് പെട്ടെന്നാണ് 500,000 83% ഞാൻ തോന്നുന്നു അല്ലേ, ഈ നോട്ടുകൾ 500,000 നമ്മുടെ കടന്ന് കളിക്കുന്നു. അതാണ് പെട്ടെന്ന് മാറുന്നത്. അവർക്ക് പെട്ടെന്ന് എങ്ങനെ മാറ്റാൻ പറ്റും അവരുടെ ജീവിത രീതികളിൽ? അതിനൊരു പരിഹാരം കണ്ടു വേണ്ടായിരുന്നു ഇതിന് നമുക്കൊരു മറുപടി കൊണ്ടുവരേണ്ടത്? അത് രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന്, അക്കൗണ്ട് ഉള്ള ബിസിനസ് കമ്മ്യൂണിറ്റി, അക്കൗണ്ട് ഉണ്ട്, അവർ ഇൻകം ടാക്സ് പേ ചെയ്യുന്ന കമ്മ്യൂണിറ്റിയാണ്. അവരെ സംബന്ധിച്ചുള്ള ഇതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. അവരുടെ കയ്യിൽ എത്ര ഇപ്പോൾ റദ്ദ് ചെയ്യപ്പെട്ട എത്ര ക്വാണ്ടിറ്റി എത്ര നോട്ടുണ്ടെങ്കിലും ബാങ്കുകളിൽ അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കാം. അപ്പോൾ സ്മോൾ ട്രേഡേഴ്സ്, അക്കൗണ്ട് ഇല്ലാത്തവരുടെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 4,000 രൂപ വരെ കൊടുക്കും. അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ബാങ്കിൽ കൗണ്ടറിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യാം. ഓക്കെ, പിന്നെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു മെഷർ ഉണ്ടാകുമ്പോൾ ബാങ്കിങ് മേഖലയിലേക്ക് വരാത്തവരെ സംബന്ധിച്ചോളം ചെറിയ ഇൻകൺവീനിയൻസ് ഉണ്ടാകും. അതിന് ഒരു ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യുകയാണെങ്കിൽ, ഈ അടുത്ത കാലത്ത് നോക്കിക്കോളൂ, ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ വഴി എല്ലാ വിഭാഗം ആൾക്കാരെയും ബാങ്കിങ് മേഖലയിലേക്ക്, ബാങ്കിങ്ങിൻ്റെ ആമ്പിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ബാങ്ക്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. 0 ബാലൻസ് വരെയുള്ള അക്കൗണ്ടുകൾ തുടങ്ങി ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതൊരു വളരെ സക്സസ് ആയിരുന്നു. അപ്പോൾ എല്ലാ വിഭാഗവും വന്നിരുന്നു, എല്ലാവർക്കും ഒരു ചാൻസ് കൊടുത്തു അക്കൗണ്ട് തുടങ്ങുക എന്നുള്ളത്. സി, ഗ്രാജ്വലി നമ്മൾ ഫ്യൂച്ചറിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ ക്യാഷ്ലെസ്, ഒരു ക്യാഷ്ലെസ് സൊസൈറ്റിയിലേക്ക്, ക്യാഷ് ലീസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞത് ശരിയാണ്, ചെറുകിട വ്യാപാരികളെ സംബന്ധിച്ചോളം ഇതൊരു ഒരു ടെമ്പററി ഒരു ഇഷ്യൂ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ അവർക്ക് ഈ ജെന്യൂനായിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവർക്ക് യോജിക്കാം. പക്ഷേ പല രാജ്യങ്ങളിലും ക്യാഷ് കൊണ്ടുവന്നാലാണ് ഫൈൻ ഈടാക്കുക. കാരണം അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ കാർഡാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് മണി എന്നുള്ളത് ഒരു അദൃശ്യ വസ്തുവായിട്ട് ഇങ്ങനെ നിൽക്കുന്നു, അത് ലിക്വിഡ് ആയിട്ട് കയറി വരുന്നില്ല. പക്ഷെ ഇന്ത്യ അങ്ങനെ അല്ല, നമ്മളങ്ങനെ അല്ലാതിരിക്കുമ്പോൾ ഇത്രയും സിസ്റ്റം കഴിയുമ്പോൾ ഈ സമാന്തരമായ ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നവർ പലർക്കും പറയാനുള്ള വിഷമം അതായിരിക്കും. അതിലേക്ക് മാത്രമാണ് ഞാൻ പോയിന്റ് ചെയ്യുന്നത്. അതിനൊരു പരിഹാരം കൃത്യമായി ബാങ്ക് മുഖേന നടപ്പാക്കാനുള്ള സംവിധാനം നമുക്കുണ്ടോ? നമ്മുടെ ദേശാധികൃത ബാങ്കുകൾക്കും നമ്മുടെ ബാങ്കിനും അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. ബാങ്കുകൾക്ക് കപ്പാസിറ്റി ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലിപ്പോൾ ബാങ്കുകളുടെ നെറ്റ്വർത്ത് എവറി നൂക്ക് ആൻഡ് കോർണർ പോയിട്ടുണ്ട്. അതുകൂടാതെ ബിസിനസ് കറസ്പോണ്ടൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വഴി അവരെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഒരു ആരെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ബാങ്കിനെയോ ബാങ്കിങ് സിസ്റ്റത്തിനെയോ നമ്മൾ കുറ്റക്കാരായിട്ട് കാണാൻ പറ്റില്ല. അതിനുള്ള എല്ലാ അവസരങ്ങളും ഇവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഒരു വിഭാഗം ആൾക്കാർ അതിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ഈ സന്ദർഭങ്ങളിൽ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് കൂടെ കടന്നു പോകുമ്പോൾ ആ വിഭാഗവും നാച്ചുറലി ഇതിലേക്ക് വരും എന്നാണ് പ്രത്യാശയാണ്.